ഹലോ, നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു എക്സസൈസിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് വേറൊരു എക്സസൈസിൻ്റെ വീഡിയോ ഇട്ടുണ്ടായി, ഫുൾ ബോഡി വർക്കൗട്ടിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു കമൻ്റാണ് ബാക്ക് ഫാറ്റ് മാറാനായിട്ട് ഈസി ആയിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ പറഞ്ഞു കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായി. കമൻ്റ് ചെയ്ത ആളുടെ കമൻറ്റ് ഞാൻ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്ക് ഫാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ വരാൻ മൂന്ന് ടൈപ്പ് ബാക്ക് ഫാറ്റാണ്: അപ്പർ ബാക്ക് ഫാറ്റ്, മിഡ് ബാക്ക് ഫാറ്റ്, ലോവർ ബാക്ക് ഫാറ്റ്. അതിൽ അപ്പർ ബാക്ക് ഫാറ്റ് എന്ന് പറയുന്നത് ലേഡീസിന്നാണ് കാണാറ്. നമ്മൾ ഇന്നർ വെയർ ഇടില്ലേ, ബ്രേസിയറിൻ്റെ ആ ഒരു സ്ട്രാപ്പിൻ്റെ ഭാഗത്തായിട്ട് ബാക്ക് സൈഡിൽ ഇങ്ങനെ പൊന്തി നിൽക്കും, ഇങ്ങനെ മടക്കുകളായിട്ട് വരും. അതിനെയാണ് അപ്പർ ബാക്ക് ഫാറ്റ് എന്ന് പറയുക. അപ്പോൾ ഇതിൽ മൂന്ന് ടൈപ്പിൽ ഏത് ബാക്ക് ഫാറ്റാണെന്നുണ്ടെങ്കിലും നമുക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഷേപ്പുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് കഴിയുമ്പോൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ മടങ്ങി മടങ്ങി നിൽക്കുമ്പോൾ കുറച്ച് ബോറായിരിക്കും അല്ലേ കാണാനായിട്ട്. അതേപോലെ മിഡ് ബാക്ക് ഫാറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പൊന്തി നിൽക്കുന്നതിനെയാണ് മിഡ് ബാക്ക് ഫാറ്റ് എന്ന് പറയുക. പിന്നെ ലോവർ ബാക്ക് ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പാൻ്റ് ഇടില്ലേ, പാൻറ്റിൻ്റെ തൊട്ട് മേലെയായിട്ട്, അതായത് അരഭാഗത്തിൻ്റെ ഭാഗത്തായിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ പൊന്തി നിൽക്കുന്നതിനെയാണ് ലോവർ ബാക്ക് ഫാറ്റ് എന്ന് പറയുക. ഇത് കൂടുതലായിട്ടും ഡെലിവറി കഴിഞ്ഞവർക്കാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ ശരീരത്തിൽ ഏത് ടൈപ്പ് ബാക്ക് ഫാറ്റാണെങ്കിലും ഈ എക്സസൈസ് ഡെയിലി മുടങ്ങാണ്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. എക്സസൈസ് നമ്പർ 1 നമ്മളുടെ ഇന്നത്തെ സെറ്റിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള എക്സസൈസ് ആണ്. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കുക, കൈ ഇതേപോലെ ക്രോസ് ചെയ്ത് കൊണ്ടുവരാം. 30 വട്ടം ചെയ്യുക കേട്ടോ. ഇത് തുടക്കക്കാർക്ക് പോലും 30 വട്ടം ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ പതുക്കെ ഒരു 5-10 വട്ടമൊക്കെ ചെയ്യാൻ പറ്റുള്ള ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, നല്ല എക്സസൈസൊക്കെ ചെയ്ത് നല്ല വഴക്കുള്ള ശരീരമാണെന്നുണ്ടെങ്കിൽ 30 വട്ടമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ആദ്യത്തെ എക്സസൈസ്, 30 വട്ടം ചെയ്യുക. എക്സസൈസ് നമ്പർ 2, വീഡിയോയിൽ കാണുന്ന പോലെ നിവർന്ന്, സോറി, കമിഴ്ന്ന് കിടക്കുക, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക. അതിനുശേഷം വലത്തേക്കായി ഉയർത്തുമ്പോൾ ഇടത്തേക്കാൽ ഉയർത്തുക, ഇടത്തേക്കായി ഉയർത്തുമ്പോൾ വലത്തേക്കാൽ ഉയർത്തുക. ഇതിനെ സ്വിമ്മേഴ്സ് എക്സസൈസ് എന്നാണ് പറയുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കാൽമുട്ട് വരെ ഞാൻ ഇങ്ങനെ തറയിൽ ടച്ച് ചെയ്തിട്ടുള്ളൂ, കാൽപാദം ടച്ച് ചെയ്തിട്ടില്ല. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു എക്സസൈസ് 30 തവണയാണ് ചെയ്യേണ്ടത്. തുടക്കക്കാരാണെങ്കിൽ അത് എളുപ്പമുള്ളൊരു കാര്യമല്ല, മാക്സിമം ഒരു 10 വട്ടമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ 30 വട്ടമൊക്കെ ചെയ്യാതിരിക്കുക കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ. കാരണം ഒറ്റൊരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ബാക്ക് ഫാറ്റൊന്നും മാറ്റാൻ പറ്റില്ല. പതുക്കെ പതുക്കെ ഈ എക്സസൈസ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം. ഒരു ദിവസം 30 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല എല്ലാ എക്സസൈസും ചെയ്യാനും പറ്റില്ല, അതുമാത്രമല്ല നല്ല ബോഡി പെയിനും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഓരോ സെറ്റായിട്ട് ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നാൽ മതി. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ 10 വട്ടം, മാക്സിമം 10 വട്ടം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എത്രയാണോ പറ്റണത് അത് ചെയ്യുക. പിന്നെ ഓരോ സെറ്റ് എക്സസൈസ് കഴിയുമ്പോഴും ഒരു 30-40 സെക്കൻഡ് ഒന്ന് റെസ്റ്റ് എടുക്കുക കേട്ടോ. അതായത് ജസ്റ്റ് ഒന്ന് മലർന്ന് കിടക്കുക, അല്ലെങ്കിൽ ഒന്ന് ഇരിക്കുകയൊക്കെ ചെയ്യുക. എക്സസൈസ് നമ്പർ 3, നമ്മൾ കമിഴ്ന്ന് കിടന്നിട്ട് കൈമുട്ട് ഇതുപോലെ കുത്തിവെക്കുക. ഓരോ കൈയും ഉയർത്തിയിട്ട് ബാക്കിലേക്ക് കൊണ്ടുവരാം, തൊടയുടെ ബാക്ക് സൈഡിൽ ടച്ച് ചെയ്യുക, തിരിച്ചു കൊണ്ടുവരാം. കൈ ഉയർത്തിയിട്ട് തന്നെ കൊണ്ടുപോകണം കേട്ടോ, ജസ്റ്റ് ബാക്കിലേക്ക് തിരിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ തൊടരുത്, ഉയർത്തി തന്നെ കൊണ്ടുവരണം. പിന്നെ ഈ ഒരു എക്സസൈസിൽ നമ്മൾ ലോവർ ബോഡി, അതായത് അരക്കി കിഴിപ്പോട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ വെക്കാൻ നോക്കാം, മൂവ് ചെയ്യിക്കാണ്ട് അങ്ങനെ തന്നെ വെക്കാൻ നോക്കുക. ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരു എക്സസൈസിൽ നമ്മൾ കാൽപാദം തറയിൽ ടച്ച് ചെയ്യാനാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ കാൽപാദം തറയിൽ ടച്ച് ചെയ്തിട്ടുണ്ട്, അതേപോലെ നമ്മൾ തിരിഞ്ഞിട്ട് ബാക്കിലേക്ക് തൊടുമ്പോൾ ലോവർ ബോഡി മൂവ് ചെയ്യിക്കാണ്ട് വെക്കാനായിട്ട് നോക്കാം. ഈ ഒരു എക്സസൈസ് 30 വട്ടമാണ് കേട്ടോ ചെയ്യേണ്ടത്. തുടക്കക്കാരാണെങ്കിൽ മാക്സിമം 10 വട്ടം. അടുത്തത് എക്സസൈസ് നമ്പർ 4, സൂപ്പർമാൻ എക്സസൈസ് എന്നാണ് കേട്ടോ അതിനെ പറയുക. കമിഴ്ന്ന് കിടക്കുക, ബോഡി സ്ട്രെയിറ്റ് ആക്കി വെക്കുക. അതിനുശേഷം കൈയും കാലും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മടക്കാണ്ട് തന്നെ ഇതേപോലെ മേലേക്ക് ഉയർത്തുക, തിരിച്ചു കൊണ്ടുവരാം. ഇത് 30 വട്ടമാണ് ചെയ്യേണ്ടത്. തുടക്കക്കാരും മറക്കണ്ട, 10 വട്ടം. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, ഓരോ എക്സസൈസ് കഴിയുമ്പോഴും 30 അല്ലെങ്കിൽ 45 സെക്കൻഡ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ ലെങ്ത്ത് കൂടുന്ന കാരണമാണ് റെസ്റ്റ് ചെയ്യണതൊന്നും കാണിക്കാഞ്ഞത്. എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇടയ്ക്ക് ഒരു 45 സെക്കൻഡ് റെസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. Thank you.
എക്സസൈസ് നമ്പർ 5 പ്ലാങ്ക് പ്രസ് ബാക്ക് എന്നാണ് ഈ എക്സസൈസിനെ പറയാം. ഇതേപോലെ കൈമുട്ടും കാൽമുട്ടും കുത്തി നിന്നിട്ട് ബോഡി ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു എക്സസൈസ് 30 വട്ടമാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലോ ചോദിച്ചോളൂ കേട്ടോ, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്രയും എക്സസൈസാണ് നമ്മൾ ബാക്ക് ഫാറ്റ് പോകാനായിട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലോക്ക്ഡൗണൊക്കെ കാരണം നമ്മളുടെ കുറേ ഡയറ്റും പിന്നെ ഞാൻ ലാസ്റ്റ് എക്സസൈസ് വീഡിയോ ഒക്കെ കുറേ പേര് ട്രൈ ചെയ്ത് നിറഞ്ഞു, ഒരുപാട് സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കുക.